വരണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂടെ വന്നവൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പോയിട്ട് വേറെ സിനിമയ്ക്ക് കയറാന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെയാണ് വന്നത്. ക്ലാസ് കട്ട് ചെയ്താണ് വന്നത്. ഒരു രീതിയിലും നഷ്ടമായിട്ടില്ല. ഏകദേശം ആൾക്കാർ ഒരു ഉറങ്ങി ചത്ത അവസ്ഥയിലാണ് ഇരുന്നത് സംഭവം. എനിക്ക് അങ്ങനെ സിനിമ സാധാരണ ഇഷ്ടപ്പെടാറില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. മഹിമയാണ് എനിക്ക് ആ മൊമെന്റ് ആയത്. വേറെ പടം കൊള്ളാം ചേട്ടാ, പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഉറങ്ങും. ഉറങ്ങുമെന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല. എന്തിനെടുത്ത് വെച്ചെന്ന് ഞാൻ ചിന്തിച്ചു. വരണ്ടായിരുന്നു, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ വന്നവൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പോയിട്ട് വേറെ സിനിമയ്ക്ക് കയറാമെന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഹാഫ് രക്തം എന്ന് പറയുന്ന സോങ്ങ്, അവസാനം ഒരു സോങ്ങ് ഉണ്ട്, പൊന്നോ സോങ്ങ് അല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ല, കേൾക്കില്ല, പൊന്നോ, ഒരു രക്ഷയില്ലാത്ത. അതെ, ആ ഹോഴ്സിൽ അത് ഇതുവരെ കണ്ടില്ല. ഭിക്ഷക്കാരനെ വെച്ച് നോക്കുമ്പോൾ വേറെ ലെവല്. ഹോഴ്സിൽ ഒരു റൈഡ് റൈഡ് റൈഡല്ല, ഒരു സംഭവം ഉണ്ട്, അതൊക്കെ പൊന്നോ കണ്ടിരുന്നു. ആ തിയേറ്റർ വന്ന് തന്നെ കാണണം, കാണാം. സിനിമ ആണെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം. ആ ഇനി ഇങ്ങനെ ചെയ്യും. പോലീസുകാരും ഭരണക്കാരും ഭരണ രാഷ്ട്രീയം അങ്ങനെ ഓരോ കുറേ പേര് എല്ലാവരും തെറ്റിയെന്നവരെയൊക്കെ പിടിച്ചിരുത്തുന്നുണ്ട് ഈ പടം. ഇനി അത് ചെയ്യരുത് എന്ന് എല്ലാത്തും പിടി വീഴും. ആ എനിക്കോ മൊത്തത്തിലോ സമൂഹത്തിനോ? സമൂഹത്തിന് മാറ്റം വരണമെന്ന് വെച്ചാൽ ഇതിപ്പം നെറ്റിൽ എന്ത് സെർച്ച് ചെയ്താലും ബാക്കിയുള്ളവർ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് ഞാനായിരുന്നു ഉറങ്ങിപ്പോയി കുറച്ച്, സെക്കൻഡ് ഹാഫ് ഒട്ടും ഉറങ്ങിയില്ല. നമ്മൾ പിടിച്ചിരുത്തും ആ ഒരു രീതിയിലുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെയാണ് വന്നത്. ക്ലാസ് കട്ട് ചെയ്താണ് വന്നത്. ഒരു രീതിയിലും നഷ്ടമായിട്ടില്ല. രക്തം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അതൊരു ഞാൻ കണ്ട മലയാള മൂവി മെമ്മറീസിൻ്റെ ഒരു സാമ്യതയുണ്ട് കാരണത്തിൻ്റെ. കാരണം ആ ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നത്തിന് പിൻബാക്കി നിന്ന് പിന്നെ തിരിച്ചു വരികയാണ് സംഭവം നടക്കുന്നത്. ഒരു ജേർണലിസ്റ്റായിട്ടാണ് പുള്ളിക്കാരൻ എഡിറ്ററായിട്ട്, പക്ഷെ അത് വേണ്ട വിധം അത് വർക്കൗട്ട് ആയിട്ടില്ല. ഒരുവിധം വരെ ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് സ്ലോ പേസിലാണ് പോകുന്നത്, സെക്കൻഡിലോ ട്രാക്കിലോട്ട് കയറിയെങ്കിലും അതൊരു വലിയൊരു രീതിക്ക് മുന്നോട്ട് വന്നില്ല. എനിക്ക് അത്ര ഫീലായിട്ട് തോന്നിയില്ല ആ പടം കണ്ടിട്ട്. ഒരു ആവറേജ് സാധനം പോലെ അത്രേ ഉള്ളൂ, അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ കഴിഞ്ഞ വീക്കാണ് ഇറങ്ങിയത്, പക്ഷേ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ എനിക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. ഏകദേശം ആൾക്കാർ ഒരു ഉറങ്ങി ചത്ത അവസ്ഥയിലാണ് ഇരുന്നത് സംഭവം. പിന്നെ പൈസ കൊടുത്ത് കയറിയോണ്ട് മൊത്തം കണ്ടിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു അഭിപ്രായം എടുക്കേണ്ട രീതി? ആ ഒരു സംഭവം വേണമല്ലോ, പുറത്തിറങ്ങുമ്പോൾ ഒരു ആശ്വാസങ്ങളും വേണമല്ലോ, എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ മൊത്തമായിട്ട് ഇരുന്ന് കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. അല്ല വേറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്രൈം സ്റ്റോറി കൊഞ്ഞ ന്യൂ ആയിരുന്നു. രക്തം കുഴപ്പമില്ല, നല്ലതാണ്. അല്ല കഥ ഒരു വെറൈറ്റി ഉണ്ട്. എനിക്ക് അങ്ങനെ സിനിമ സാധാരണ ഇഷ്ടപ്പെടാറില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് അത്ര ഇതില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളാം. കൊളയും ബെറ്റർ ആണ്. ഹിമാണിപ്പോ ആക്ടിങ്ങിന് ഉള്ളവർക്ക് നല്ല കറക്റ്റ്. അഹിമാണ് എനിക്ക് ആ മൂമെന്റ് ആവുക. വേറെ இது நல்லா இருக்குது, புதிய ஸ்டோரியாக இருக்குது. கொஞ்சம் ஸ்லோவாக இருந்த மாதிரி இருக்கும், ஆனால் இது புதுசாக ஒரு வெரைட்டியாக பார்க்குறவங்களுக்கு நல்ல கதையாக இருக்குது. இது ஜென்ரலாக தமிழ் ஆடியன்ஸ்க்கு இது கொஞ்சம் போராகிட்டு தான் இருக்கும். அவங்களுக்கு சாங் எதிர்பார்ப்பாங்க, இல்லை சாங்கெலாம் இல்லை. பட் இந்த மாதிரி ஒரு டிஃப்ரெண்ட் ஜானரில் பார்க்கணும் அப்படிங்கிறவங்களுக்கு இது ஓகே, நல்லா இருக்குது.